വെങ്ങാനൂർ പൗർണമികാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി തമിഴ്നാട് മയിലാടിയിൽ നിന്നും ആരംഭിച്ച 51 അക്ഷരദേവീ ശില്പങ്ങളും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര വർക്കല ശിവഗിരിയിൽ എത്തിച്ചേർന്നു. പൗർണമികാവ് ദേവീക്ഷേത്ര ട്രസ്റ്റിയായ MS ഭുവനേന്ദ്രന്റെയും സപ്താഹ ആചാര്യൻ പള്ളിക്കൽ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ശില്പങ്ങൾ വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര മയിലാടിയിൽ നിന്നും പുറപ്പെട്ടത്. ശിവഗിരിയിലെത്തിയ രഥയാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. ശിവഗിരി മഠത്തിലെ സ്വാമി ഗോവിന്ദാനന്ദ, സ്വാമി ധർമാനന്ദ, ബ്രഹ്മചാരി അമൃത ചൈതന്യ എന്നിവർ ചേർന്ന് ശില്പങ്ങളിൽ പൂജാകർമ്മങ്ങൾ നടത്തി. ഓം ശ്രീനാരായണ വരണ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. കഴിഞ്ഞ 3 വർഷക്കാലമായി ശില്പി മദൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള 23 ശില്പിമാർ ചേർന്നാണ് കൃഷ്ണശിലയിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഔഷധക്കൂട്ടുകളും മഞ്ഞളും കുങ്കുമവും ഉൾപ്പെടെ 8 സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും പ്രത്യേക പൂജകളും നടത്തിയ ശേഷമാണ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച 2 വാഹനങ്ങളിൽ അക്ഷരദേവതാ ശില്പങ്ങൾ മയിലാടിയിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷര ശില്പങ്ങൾ 1 വാഹനത്തിലും മറ്റക്ഷരദേവതാ ശില്പങ്ങൾ മറ്റൊരു വാഹനത്തിലും എന്ന രീതിയിൽ അക്ഷരമാലാക്രമത്തിലാണ് ശില്പങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ശിവഗിരിയിലെ രഥയാത്രയുടെ സ്വീകരണ ചടങ്ങിൽ മഠം PRO ജനീഷ്, വെള്ളാർ സന്തോഷ്, കോട്ടുകാൾ ഷൈജു, ബാജി ഗോവിന്ദൻ, കിളിമാനൂർ അജികുമാർ, ഷാജി വാമദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യയുടെ ദേവതയായിട്ട് നമ്മുടെ സരസ്വതി ദേവതയാണ് സങ്കല്പിക്കുന്നത്. എന്നാൽ മലയാളത്തിനും സംസ്കൃതത്തിനും ഹിന്ദിക്കും മറാഠിക്കും തുടങ്ങിയ വിവിധ ഭാഷകൾക്ക് 51 അക്ഷരങ്ങളാണ്. ഈ 51 അക്ഷരങ്ങൾക്കും വാസ്തവത്തിൽ ഓരോ അക്ഷരത്തിനും ഓരോ ദേവത, ആ ദേവതയെ 475 വർഷങ്ങൾക്ക് മുമ്പേ തുഞ്ചത്തെഴുത്തച്ഛൻ ആ ദേവതാ സങ്കല്പത്തെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അത് എഴുതി രേഖപ്പെടുത്തി. അതാണ് ആയിക്കുള്ള അമൃത ദേവി, അജാമുഖ ദേവി, ഈ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി എന്നും, ഓ എന്ന് പറഞ്ഞാൽ ഓർത്തകേശി എന്നും, സരസ്വതി ദേവിയുടെ പേര് താ എന്ന അക്ഷരത്തിൽ തമസ്യാ ദേവി എന്നും, രണ്ടാമത്തെ പേര് സരസ്വതി ദേവി എന്നും വരും. അങ്ങനെ 51 അക്ഷരങ്ങൾക്ക് 51 ദേവികൾ. അത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതി വച്ചിരുന്നു. അതുകൂടാതെ ശിവസംഹിതയിൽ ശിവഭഗവാൻ തൻ്റെ കുലദേവതയെ ഭജിക്കുന്നത് ആ എന്ന അക്ഷരം തുടങ്ങി അവസാനം ഷാ എന്ന അക്ഷരത്തിൽ 1008 നാമങ്ങൾ ഈ അക്ഷരദേവത സങ്കല്പങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്, ആ ശിവഭഗവാന്റെ കീർത്തനം. അതേപോലെ ദേവി ഭാഗവതത്തിലും ഈ അക്ഷരദേവതാ സങ്കല്പത്തെ സംബന്ധിച്ച് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗായത്രി മഹാത്മ്യത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ എഴുതിയ കൃതികളിലും ഈ അക്ഷരദാ സങ്കല്പത്തെക്കുറിച്ച്, അക്ഷരദേവിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ 100 വർഷങ്ങൾക്ക് മുമ്പേ കാലമുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതാണ് പൗർണമിക്കാവ് ക്ഷേത്രം ചെയ്യുന്നത്. അങ്ങനെ 51 ദേവതകൾക്ക് 51 ശിലാരൂപങ്ങൾ ഉണ്ടാക്കി അത് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ഇപ്പോൾ നമ്മൾ വിദ്യാരംഭം നടത്തുന്നത് വിജയദശമി നാളുകളിൽ. ഈ വിഗ്രഹ പ്രതിഷ്ഠ വരുന്നതോടുകൂടി എല്ലാ മാസവും എല്ലാവർക്കും അക്ഷരമെഴുതാൻ, എഴുത്തിന് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എഴുത്തിനിരുതാമെന്നുള്ളൊരു സങ്കല്പമാണ് പൗർണമിക്കാവിൽ വരുന്നത്. അതാണ് ഇപ്പോൾ ഈ അക്ഷരദേവതാ പ്രതിഷ്ഠയോടുകൂടി പൗർണമിക്കാവിൽ നടക്കാൻ പോകുന്നത്. അതിന് എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. HP News വർക്കല.